സോ ശിലായുഗത്തിന് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഇങ്ങനെ ബേസിക്കലി മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സോ ഇവരുടെ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അസ്ഥികൾ ഇവർ എന്താ ചെയ്യുക ഒന്നുകിൽ ഈ ഊൺസോർ ജാർജ് എന്ന് പറഞ്ഞെന്താ കുടങ്ങളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചാടികൾ താഴികൾ അല്ലെങ്കിൽ കുടങ്ങൾ ഓക്കെ സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ എക്സാക്റ്റ് ക്ലിയർ കട്ട് ഡിവിഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല ബട്ട് റാദർ വോട്ട് ആർ ദ ഫീച്ചേഴ്സ് അതിനുശേഷം ശിലായുഗത്തിന് ശേഷം വന്നതാണ് അയൺ ഏജ് ഓക്കെ സോ അയൺ ഏജിൽ മെയിൻ ആയിട്ടും ഈ ഒരു ഇരുമ്പിൻ്റെ ഇരുമ്പ് മെറ്റൽ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു മറ്റൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിനെ പറ്റിയാണ് അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരിയഡിലാണ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്സ് അപ്പോൾ എന്താണ് ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി എഴുതപ്പെട്ട് തുടങ്ങിയ ഒരു കാലഘട്ടത്തിന് മുന്നേയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാലിയോലിത്തിക് അതുപോലെ തന്നെ മീസോലിത്തിക് അതുപോലെ തന്നെ നിയോലിത്തിക് ഇങ്ങനെയുള്ള ഒരു ഡിവിഷനിലാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പഠിച്ചു പോകുന്നത് അതായത് വേറൊന്നുമല്ല മനുഷ്യൻ സ്ഥിരവാസമില്ലാതെ നായാടി നടന്നിരുന്ന ഒരു നെമ്പാടിക്കായിട്ട് നായാടി നടന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ഒരു ചരിത്രാതീത കാലം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് നമ്മൾ മലയാളത്തിൽ പറയുമ്പം ചരിത്രാതീത കാലഘട്ടം എന്നാണ് പറയുന്നത് സോ ഈ ഒരു ടൈം പീരീഡിനാണ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്ന് പറയുന്നത് അപ്പം കേരള ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമ്മൾ ഈ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കണം ഓക്കെ സോ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റി പറയുമ്പം ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് നമ്മൾ എങ്ങനെയൊക്കെ തിരിക്കും എന്ന് നോക്കാം ഓക്കെ സോ ഇത് ബേസിക്കലി ഒരു ഇത് ബേസിക്കലി നമ്മൾ ഒരു ശിലായുഗം എന്നാണ് പറയുന്നത് അതായത് അതായത് സ്റ്റോണേജ് അപ്പോൾ ഈ ഒരു സ്റ്റോണേജിനെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട് അതായത് പാലിയോലിത്തിക് പീരിയഡ്സ് ഓക്കെ സോ പാലിയോലിത്തിക് പീരിയഡ് തിരിക്കുന്നുണ്ട് അതായത് പുരാണ ശിലായുഗം ഓക്കെ പാലിയോലിത്തിക് പീരിയഡ് പാലിയോലിത്തിക് പീരിയഡ് പുരാണ ശിലായുഗം ഇവിടെ നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ടു ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഏകദേശം ഒരു എണ്ണായിരം വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള ഒരു ടൈം പീരീഡിനാണ് ഈ ഒരു പാലിയോലിത്തിക് പീരിയഡ് അല്ലെങ്കിൽ പുരാണ ശിലായുഗം പ്രാചീന ശിലായുഗം എന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് പറയുന്നത് മീസോലിത്തി ആണ് മീസോലിത്തിക് സോ മീസോലിത്തി എന്ന് പറഞ്ഞാൽ വേറെന്നല്ല മധ്യശിലായുഗം പിന്നെ നിയോലിത്തിക് നിയോലിത്തിക് അതായത് നവീന ശിലായുഗം ഓക്കെ സോ ശിലായുഗത്തിന് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഇങ്ങനെ ബേസിക്കലി മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് സോ ഇവരുടെ സമയത്ത് ഉണ്ടായിരുന്ന അതായത് പൂർവ്വകാല പ്രാചീന മനുഷ്യരായിരുന്നല്ലോ അവർ പ്രത്യേകിച്ച് എന്താ പറയുക സ്ഥിരവാസമൊന്നുമില്ലാതെ നായാടി നടന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ഒരു ചരിത്രാതീത കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവർ ബേസിക്കലി ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഈ ഒരു ടൂൾസിനെ ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത് പാലിയോലിത്തിക് അതുപോലെ തന്നെ മീസോലിത്തിക് പിന്നെ നിയോലിത്തിക് അപ്പോൾ ഈ ഒരു പീരീഡാണ് സ്റ്റോണേജ് എന്ന് പറയുന്നത് സ്റ്റോണേജ് സ്റ്റോണേജ് അഥവാ ശിലായുഗം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് പാലിയോലിത്തിക് അതുപോലെ തന്നെ നിയോലിത്തിക് അതായത് പ്രാചീന അല്ലെങ്കിൽ പുരാണ ശിലായുഗം നവീന ശിലായുഗം ഓക്കെ സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന മധ്യശിലായുഗം കൂടിയുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു ടൂൾസ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ആക്സസ് ക്ലീവേഴ്സ് ഹണ്ടിങ് ആൻഡ് ക്യാതറിങ് അതായത് നായാട്ടി എല്ലാ ദിവസത്തെ ഉപജീവനം നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ പാലിയോലിത്തിക് പീരീഡ് അതായത് പുരാണ ശിലായുഗത്തിലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നവീ നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം ആയിരം ബി സി വരെയുള്ള ഒരു പീരീഡാണ് നവീന ശിലായുഗം അപ്പോൾ സാധാരണ കൈക്കോടാലി പോലുള്ള ഒരു എന്താ പറയുക കല്ല് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ടൂൾസിന് പകരം ഇവർ കൂടുതൽ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ മൈക്രോലിത്ത് ചെറിയ എന്താ പറയുക കല്ലുകൾ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് അപ്പോൾ നേരത്തെ നായാട്ടായിരുന്നു പക്ഷേ ഇപ്പം അവർ ക്രോപ്സ് കൾട്ടിവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കോ എക്സിസ്റ്റൻസ് ഓഫ് ഹണ്ടർ ഗ്യാദേഴ്സ് ആൻഡ് പാസ്റ്റൽ ഗ്രൂപ്പ്സ് അപ്പോൾ ഒരു സോഷ്യൽ എന്താ പറയുക ഒരു സൊസൈറ്റൽ ഇൻട്രാക്ഷൻ ഒക്കെ കടന്നു വന്ന ഒരു ആയിരുന്നു ആ ഒരു നിയോലിത്തിക് പീരീഡ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കും പ്രാചീന അല്ലെങ്കിൽ പുരാണ ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അന്ന് ഒറ്റപ്പെട്ട് നടന്നിരുന്ന മനുഷ്യർ പിന്നീട് ഒരു ഗ്രൂപ്പായിട്ട് സോഷ്യലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ ആ ഒരു സോഷ്യലൈസേഷൻ അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഇതെല്ലാം വന്നത് നവീന ശിലായുഗത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് മധ്യശിലായുഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു മീസോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന് പറയുന്നത് അതായത് പാലിയോലിത്തിക് പീരീഡിനെയും നിയോലിത്തിക് പീരീഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് ഓക്കെ സോ ആ ഒരു പീരീഡിലാണ് മൈക്രോലിത്തിക് ടൂൾസ് പക്ഷേ മെറ്റൽസിനെ കുറിച്ചുള്ള നോളജ് ഒന്നും മെറ്റൽസ് നമുക്കറിയാം കോപ്പർ അയൺ ബ്രോൺസ് ഇവയെല്ലാം ഈ ഒരു സിന്ധു നദ സംസ്കാരത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ വേദിക് പീരീഡിലൊക്കെ ഒരുപാട് നമ്മൾ യൂസ് യൂസ് ചെയ്തായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇനി മീസോലിത്തിക് അങ്ങനത്തെ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹണ്ടിങ് ഓഫ് ആനിമൽസ് ആൻഡ് ബേഡ്സ് ഉണ്ടായിരുന്നു ആൻഡ് ഗ്യാതറിങ് ഓഫ് ഫുഡ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് മീസോലിത്തിക് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന് പറയുന്നത് ഓക്കെ സോ ആ ഒരു ട്രാൻസിഷൻ ഫേസിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് റൈറ്റ് അതിനുശേഷം ശിലായുഗത്തിന് ശേഷം വന്നാണ് അയൺ അയണേജ് ഓക്കെ സൊ അയണേജിൽ മെയിനായിട്ടും ഈ ഒരു ഇരുമ്പിൻ്റെ ഇരുമ്പെന്ന മെറ്റലിൻ്റെ യൂസാണ് ഏജിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് ബി സി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്താണ് വേദിക് ഫേസ് ഒക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് ഓക്കെ സോ നമ്മൾ കേരള ഹിസ്റ്ററി സൗത്ത് ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിച്ചു വരുമ്പോഴത്തേക്കും മെഗാലിത്തിക് ബറിയൽ കസ്റ്റംസ് ഓക്കെ സോ മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ് മഹാശില മഹാശില യുഗം മെഗാലത്തി കേച്ച് മഹാശിലായുഗം ഓക്കെ മെഗാലത്തി കൾച്ചർ എന്ന് പറഞ്ഞു തന്ന മഹാശില സംസ്കാരം ഓക്കെ സോ മെഗാലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മെഗാലിത്തിക് ബറിയൽ കസ്റ്റം മഹാശില സംസ്കാരം അതൊക്കെ രൂപപ്പെട്ടത് ഈ ഒരു അയൺ ഏജിലാണ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഹണ്ടർ ഗ്യാദേഴ്സ് ആൻഡ് പാസ്ട്രൽ ഗ്രൂപ്പ്സ് പാസ്റ്റൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആനിമൽസിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരു പീസ്ഫുൾ ആയിട്ട് നടത്തുന്ന ഒരു കാര്യത്താണ് പാസ്റ്റൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻ ഓഫ് ഹണ്ടർ ഗ്യാതറേഴ്സ് എന്ന് പറഞ്ഞാൽ നായാടി ജീവിക്കുന്ന ആൾക്കാർ ദിവലപ്മെൻറ്റ് ഓഫ് ചീഫ്ഡം ഡെവലപ്മെൻറ്റ് നോളജ് ഓഫ് അയൺ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ബ്ലാക്ക് വെയർ സെറാമിക്സ് ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ദെൻ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്സ് പോർട്ടേഴ്സ് ബ്ലാക്ക് സ്മിത്ത് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നത് ഈ ഒരു അയൺ അയണേജിലാണ് അപ്പോൾ അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തെയാണ് അയൺ ഏജ് സൂചിപ്പിക്കുന്നത് ഓക്കെ സോ അതായത് ഇരുമ്പ് ഇരുമ്പ് കൾച്ചർ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചർ സംഭവിക്കുന്ന ഒരു പീരീഡാണ് അയൺ ഏജിനെ സൂചിപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ പറയുന്നത് സംഘം ഏജിലാണ് ഓക്കെ സോ സം സംഘം ഏജ് സംഘം പീരിയഡിൽ എങ്ങനെയായിരുന്നു ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കൾച്ചർ എങ്ങനെയായിരുന്നു മെയിനായിട്ടും സംഘം ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ സംഘം ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബേസിസിലാണ് നമ്മൾ പഠിക്കുന്നത് സോ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആദ്യത്തെ സംഘം പീരീഡിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരാണ് ചേര ചോള പാണ്ഡ്യാസ് അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് ഓഫ് ഹീറോ വർഷിപ്പ് ദെൻ ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് സി ഇപ്പോൾ എന്താ പറയുക സി വഴിയായിട്ടുള്ള ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് ഒക്കെ ഒരുപാട് യു ഉണ്ടായിരുന്ന ഒരു ഏജാണ് ഈ ഒരു എയർലി സംഘം ഏജ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഒരു ചരിത്രാതീത കാലം അതായത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പഠിച്ചതിന് ശേഷം പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നമ്മൾ ഈ ഒരു മഹാശിലാ സംസ്കാരം അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേരള സ്പെസിഫിക് ആയിട്ട് പഠിക്കും അതിന് ശേഷമായിരിക്കും കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് സംഘം ഏജിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളത് പഠിക്കുക അപ്പോൾ സംഘകാലത്തെ കേരളത്തെ പറ്റിയായിരിക്കും നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുക ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഈ ഒരു മഹാശില സംസ്കാരത്തെ പറ്റി പഠിക്കാം ഇപ്പോൾ ഈ ഒരു നമ്മൾ പ്രാചീന ശിലായുഗത്തെ പറ്റിയും അതുപോലെ തന്നെ നവീന ശിലായുഗത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു പക്ഷേ മഹാശില സംസ്കാരത്തെ പറ്റിയാണ് കേരളത്തിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാപ്രാചീന ശിലാ സംസ്കാരത്തിലൊക്കെ കേരളത്തിൻ്റെ ഹിസ്റ്ററി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു മഹാശിലാ സംസ്കാരം അതായത് മഹാശിലകൾ ഒരുപാടുണ്ട് മെഗാലിത്സ് നമ്മുടെ കേരളത്തിൽ എന്താ പറയുക ചരിത്രകാരന്മാർ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിനെ ബേസ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഒരു കൾച്ചറാണ് ആ സമയത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ഒരു കൾച്ചറാണ് മെഗാലിറ്റി കൾച്ചർ അതായത് മഹാശില സംസ്കാരം ഓക്കെ മെഗാലിത്തിക് മെഗാലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ ലിത്തിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കലി അറിയാം സ്റ്റോൺസ് സ്റ്റോൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ശിലകൾ ഓക്കെ സോ മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ എന്താ മഹാശിലകൾ അപ്പോൾ മഹാശിലകളെ അടിസ്ഥാനമായിട്ട് അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞ ഒരു കൾച്ചറാണ് സംസ്കാരമാണ് മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത് സോ ഇവിടെ ഞാൻ വേർഡ് കൊടുത്തിട്ടുണ്ട് മെഗാ മീൻസ് ഗ്രേത്ത് ലിത്തോ മീൻസ് സ്റ്റോൺ അപ്പോൾ വലിയ മഹാശിലകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് മെഗാലിത്തി കൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോ എന്താണ് ഈ ഒരു മെഗാലിത്ത് അല്ലെങ്കിൽ എന്താ പറയാ മഹാശില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാശിലകൾ അത് മോസ്റ്റ്ലി ആർ അസോസിയേറ്റഡ് വിത്ത് ബറിയൽസ് ബറിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ ശവ സംസ്കാരത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ശവം സംസ്കരിക്കുവാനോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്തുവാനോ കൂറ്റൻ കല്ലുകൾ ഓക്കെ വലിയ കല്ലുകൾ ഇവിടെ ഞാൻ ഫോട്ടോ തന്നിട്ടുണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ സോ കൂറ്റൻ കല്ലുകൾ സ്ഥാപിക്കുന്ന ഒരു അല്ലെങ്കിൽ പടുത്തുയർത്തുന്ന ഒരു സംസ്കാര രീതിയാണ് ഈ ഒരു മെഗാലിത്തിക് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഈ ഒരു കല്ലിനോട് സംബന്ധിച്ച് തന്നെ അറകളും അതുപോലെ തന്നെ അതിനോട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു മെഗാലിത്സിനെ അനുബന്ധിച്ച് കാണപ്പെടുക കാണപ്പെടാറുണ്ട് ഓക്കെ ഇനി ഈ ഒരു മഹാശില സംസ്കാരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഫ്രാക്ഷണൽ ബറിയൽ അല്ലെങ്കിൽ ഭാഗിക ശവസംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗിക ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മരിച്ച മരണശേഷം ശവം ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് അതിനെ സ്വയം ജീർണിക്കാൻ അനുവദിക്കുകയോ ചെയ്തതിനു ശേഷം അതിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ ഭാഗങ്ങൾ അസ്ഥികളും അതുപോലെ തന്നെ അതിനോടൊന്ന് ഭാഗങ്ങളും എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ബറി ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫ്രാക്ഷണൽ ബറിയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫ്രാക്ഷണൽ ബറിയൽ ബറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സംസ്കരിക്കല്ല ഭാഗികമായിട്ട് സംസ്കരിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ഫ്രാക്ഷണൽ ബറിയൽ അപ്പോൾ ഈ ഒരു മെഗാലിത്തിക് പീരീഡിൽ നിലനിന്ന് കേരളത്തിൽ നിലനിന്നിട്ടുള്ളതായിട്ട് ചരിത്ര ചരിത്രകാരന്മാർ വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഫ്രാക്ഷണൽ ബറിയൽ അല്ലെങ്കിൽ ഭാഗിക ശവ സംസ്കാരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അസ്ഥികൾ ഇവർ എന്താ ചെയ്യുക ഒന്നുകിൽ ഈ ഓർ ജാർസ് എന്ന് പറഞ്ഞ എന്താ കുടങ്ങളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചാടികൾ താഴികൾ അല്ലെങ്കിൽ കുടങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്നത് ഓർ ജാർസ് അതുപോലെ തന്നെ പിറ്റ്സ് പിറ്റ്സ് ഓർ സിസ്റ്റ് പിസ്റ്റ് പിറ്റ്സ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത് കുഴികൾ കല്ലറകൾ പിന്നെ റോക്കറ്റ് കേവ്സ് ഓക്കെ സോ കുഴികൾ കല്ലറകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു ഫ്രാക്ഷണൽ ബറിയൽ സിസ്റ്റം ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആദ്യം ശവം സംസ്കരിച്ച് മുഴുവനായിട്ട് സംസ്കരിക്കാതെ ഭാഗികമായി സംസ്കരിച്ചതിന് ശേഷം എന്താ പറയുക അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ഒരു കുടങ്ങളിലോ അല്ലെങ്കിൽ കുഴികളിലോ കല്ലറുകളിലോ ഒക്കെ അതിനെ സംസ്കരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു ഫ്രാക്ഷണൽ ബറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഭാഗിക ശവസംസ്കാരത്തിന് പുറമെ സമ്പൂർണ്ണമായിട്ടുള്ള ശവസംസ്കാര രീതികളും ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈമറി വരയിൽ അപ്പോൾ ഒരു അതായത് സമ്പൂർണ്ണ ശവസംസ്കാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം ആ ഒരു ശവം അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി മൊത്തത്തിൽ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് സമ്പൂർണ്ണ ശവസംസ്കാര രീതി അതായത് ഈ ഒരു ശവ സംസ്കാരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണശേഷം അതേപടി വാസസ്ഥലത്തിൻ്റെ സമീപത്ത് ഒന്നുകിൽ കുഴികളിലോ തറകളിലോ ഒക്കെയായിട്ട് സംസ്കരിക്കുന്ന ഒരു രീതിയെയാണ് ഈ ഒരു സമ്പൂർണ്ണ ശവസംസ്കാര രീതി എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട് ഫോർ എക്സാമ്പിൾ കൊടുങ്കല്ലറകൾ ദെൻ പഴുതറകൾ നടുക്കല്ലുകൾ അതുപോലെ തന്നെ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ ഇങ്ങനെയുള്ള പലവിധ നിരവധി ആയിട്ടുള്ള പേരുകളിലാണ് ഈ ഒരു സംസ്കാരത്തിന് ശേഷമുള്ള ഇവരുടെ റിമൈൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അതിനെപ്പറ്റിയാണ് നമ്മളിപ്പം മെയിനായിട്ടും പറയാൻ പോകുന്നത് ഓക്കെ സോ മെഗാലിത്തിക് ടൈപ്സ് എന്തൊക്കെ രീതികളിലാണ് ഇത് എന്താ പറയുക കേരളത്തിൽ കാണപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടത് ഇത് കേരളത്തിൽ കാണപ്പെട്ടിരുന്നത് പല രീതികളിലാണ് dolmens okay so dolmens then port cyst many here's കുടക്കല്ല് തൊപ്പിക്കല്ല് റോക്കറ്റ് കേവ്സ് എന്നിങ്ങനെ ഉള്ള രീതികളിലാണ് ഇത് മെയിനായിട്ടും കാണപ്പെട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ ഒരു ഇമേജിൽ പറഞ്ഞിട്ടുണ്ട് സോ മെഗാലിത്തിക് മോണുമെൻറ്റ്സ് ഇൻ തമിഴ്നാട് അപ്പോൾ കേരള കേരള അതായത് തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന കാലത്ത് കേരളവും ഉൾപ്പെടുന്ന ഒരു റീജ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു റീജ്യൻ പറയുന്നത് ദ പീപ്പിൾ ഹൂ ലിവ്ഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ദ ന്യൂ സ്റ്റോണേജ് ഓക്കെ സോ നവീന ശിലായുഗത്തിനെ പറ്റിയാണ് പറയുന്നത് ഫോളോഡേ മെഗാലിത്തിക് സിസ്റ്റം ഓഫ് പെറിയൽ അപ്പോൾ മെഗാലിത്തിക് നമ്മൾ എന്താണെന്ന് പറഞ്ഞു മഹാശില ഓക്കെ മഹാശില സംസ്കാരത്തെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതായത് ഭാഗികമായിട്ടോ പൂർണ്ണമായോ സംസ്കരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മഹാശിലകൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മഹാശിലകളെ സ്ഥാപിക്കുന്നതിനെയാണ് അതിന് അതിനോടനുബന്ധിച്ച് അറകളൊക്കെ ഉണ്ടാവും ആ അറകളിൽ പണ്ടത്തെ കാലത്ത് മനുഷ്യരുടെ ശവസംസ്കാരം നടത്തിയതിനോടൊപ്പം ആ ഒരു മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ആ ഒരു എന്താ പറയുക കലറയുടെ കൂടെ തന്നെ സംസ്കരിക്കുന്നതും പതിവായിരുന്നു ഓക്കെ സോ ദേ ബികാൻ ടു ഫോളോ ദ മെഗാലിത്തിക് സിസ്റ്റം ഓഫ് ബറിയൽ അക്കോഡിംഗ് ടു ദിസ് സിസ്റ്റം അപ്പോൾ എന്താണ് ഈ ഒരു മെഗാലിത്തിക് സിസ്റ്റം എന്നാണ് ഇതിൽ പറയുന്നത് ഡെഡ് ബോഡി വാസ് പ്ലേസ്ഡ് ഇൻ എ ബിഗ് പോട്ട് എലോങ് വിത്ത് ബറിയൽ ഗുഡ്സ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ഫ്രാക്ഷണൽ ബറിയൽ സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ശവം മൊത്തത്തിൽ എന്താ പറയുക ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക സ്വയം ജീർണിക്കാൻ അനുവദിക്കുകയോ ചെയ്തതിനു ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ഒരു ബിഗ് പോട്ടിൽ ഇവർ ബറി ചെയ്യുന്നത് ഓക്കെ സോ അതിനെയാണ് ഊൺസ് എന്ന് പറയുന്നത് ലാർജ് പോട്ട് റേജാർസ് വെർ യൂസ്ഡ് ഫോർ ബറിങ് ദ ഡക്ഷ് അപ്പോൾ അവശിഷ്ടങ്ങളാണ് ഈ ഒരു കുടങ്ങളിലാക്കിയിട്ട് ബറി ചെയ്യുന്നത് ഓക്കെ സോ അതിന് ശെ അതിന് മുകളിലാണ് ഈ ഒരു മെഗാലിത്തിക് മോണുമെന്റ്സ് സ്ഥാപിക്കുന്നത് സോ മെഗാലിത്തിക് മോണുമെന്റ്സ് വി ആർ വിറ്റ്നസ് ടു എ ഹൈലി അഡ്വാൻസ് സ്റ്റേറ്റ് ഓഫ് സിവിലൈസേഷൻ വിത്ത് നോളജ് ഓഫ് അയർ ആൻഡ് കമ്മ്യൂണിറ്റി ലിവിംഗ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശവസംസ്കാരം ശവസംസ്കാരം നടത്തുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ചെയ്യുന്നു പിന്നെ ബിഗ് പോട്ട് എലോങ് വിത്ത് ബറിയൽ ഗുഡ്സ് അതായത് ആ ഒരു പരേതൻ ഉപയോഗിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും കാര്യങ്ങളും എല്ലാം ഈ ഒരു വിശവത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കൂടെ തന്നെ നടത്തുകയുണ്ടായി ഓക്കെ സോ അതൊരു എന്താ പറയുക ലാർജ് ഒരു സിവിലൈസേഷണൽ ആയിട്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇനി എന്താണ് ഈ ഒരു ഡോൾമെൻസ് എന്ന് പറയുന്നത് സോ ഇത് പല രീതിയിലാണ് ഈ ഒരു മെഗാലത്തി കൾച്ചർ കേരളത്തിൽ നിലനിന്നിരുന്നത് ഓക്കെ സോ മെഗാലിത്തിക് കൾച്ചറിനെ അതായത് ശവ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഓക്കെ സോ ഒരു മഹാശില യൂസ് ചെയ്തുകൊണ്ട് ശവ സംസ്കരിക്കുന്ന രീതിയാണ് മെഗാലിത്തിക് കൾച്ചർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സോ അതിന് പല രീതികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിനാ അതാണ് നമ്മൾ കുറച്ച് മുന്നത്തെ സ്ലൈഡിൽ കണ്ടത് ഡോൾമെൻസ് പോട്ട് ഹോൾസിസ്റ്റ് മെൻഹിർസ് കുടക്കല്ല് തൊപ്പിക്കല്ല് റോക്കറ്റ് കേവ്സ് ഓക്കെ സോ ഇതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പല പേരുകളിൽ പറയും ഫോർ എക്സാമ്പിൾ കൊടും കല്ലറകൾ ഓക്കെ കൊടും കല്ലറകൾ ദെൻ പഴുതറകൾ നടുക്കല്ലുകൾ കുടക്കല്ലുകൾ തൊപ്പിക്കല്ലുകൾ ഓക്കെ കുടക്കല്ല് തൊപ്പിക്കല്ല് ശിലർമിത ഗുഹകൾ റോക്കറ്റ് കേവ്സ് ഓക്കെ സോ നടുക്കല്ല് പടക്കല്ല് പുലച്ചിക്കല്ല് പുലച്ചിക്കല് ഓക്കെ പാണ്ഡുകുഴി പഞ്ചപാണ്ഡവ മഠം നന്നങ്ങാടി ഓക്കെ സോ ഇങ്ങനെയൊക്കെയാണ് ഈ മലയാളത്തിൽ നമ്മൾ നമ്മളിതിൻ്റെ പല രീതിയിലുള്ള പേരുകൾ പറയുന്നത് ഓക്കെ സോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ എക്സാക്ട് ക്ലിയർ കട്ട് ഡിവിഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല ബട്ട് റാദർ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ സംബന്ധിച്ചുള്ള ഫീച്ചേഴ്സ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻസ് ഓക്കെ സോ എന്താണ് ഈ ഡോൾമെൻസ് ഡോൾമെൻസ് എന്ന് പറഞ്ഞാൽ വരുന്നോ ദീസ് ആർ മെഗാലിത്തിക് ടൂംസ് മെയ്ഡ് ഓഫ് ടു ഓർ മോർ അപ്പറൈറ്റ് സ്റ്റോൺസ് വിത്ത് എ സിംഗിൾ സ്റ്റോൺ ലൈങ് അക്രോസ് ദ ബറിയൽ സൈറ്റ് ഓക്കെ സോ ടു ആർ മോർ അപ്പറൈറ്റ് സ്റ്റോൺസ് എലോങ് വിത്ത് എ സിംഗിൾ സ്റ്റോൺ ലയങ് അക്രോസ് ദ ബറിയൽ സൈറ്റ് അപ്പോൾ ഇത് ഡോൾമെൻസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് മെഗാലിത്തിക് ഡോൾമെൻസ് ആ മീൻ ഫൈ ഫൗണ്ട വീരരാഘവപുരം വില്ലേജ് കാഞ്ചീപുരം ഡിസ്ട്രിക്ട് ദെൻ ഡിൻഡിഗൽ ഡിസ്ട്രിക്ട് ആൻഡ് നരസിംഹം പട്ടി മധുരൈ ഡിസ്ട്രിക്ട് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇത് മെയിൻ കാണപ്പെടുന്നത് സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല രണ്ട് അപ്പറേറ്റ് സ്റ്റോൺസ് ടു ഓർ മോർ അപ്പറേറ്റ് സ്റ്റോൺസ് ഇതിനെങ്ങനെ താങ്ങി നിർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഒരു സിംഗിൾ സ്റ്റോൺ ലേ ചെയ്തതിന് ശേഷം ഇവിടെയായിരിക്കും ബറിയൽ സൈറ്റ്സ് ആയിട്ട് കാണുന്നത് ഓക്കെ സോ ഇതിനെയാണ് ഈ ഒരു ഡോൾമെൻസ് എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ സോ ഡോൾമെൻസ് എന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇനി സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലറകളെയാണ് ഉദ്ദേശിക്കുന്നത് പഴയകാല പുരാതന കല്ലറകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് കുടകല്ലാണ് കുടക്കല്ല് ഓക്കെ കുടക്കല്ല് അല്ലെങ്കിൽ തൊപ്പിക്കല്ല് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഇതാണ് ഓക്കെ സോ അതാണ് ഈ മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ മെഗാലിത്തിക് സൈറ്റ്സ് എവിടെയൊക്കെയാണ് അതായത് കേരളത്തിലെ മെഗാലിത്തിക് എന്താ പറയുക കൾച്ചർ സംസ്കാരം കാണപ്പെട്ടിരുന്ന ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതായത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഓക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈയൊരു മഹാശിലായുഗത്തിലെ ശവസംസ്കാര സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു മെയിനായിട്ടും ഈയൊരു മഹാശിലായുഗത്തിൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈയൊരു വർക്കല വർക്കല തുരപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പഴയ കാലങ്ങളിലുള്ള എന്താ പറയുക അസ്ഥികളും അതുപോലെ തന്നെ കല്ലറുകളും ഒക്കെ കാണപ്പെടാൻ കാണപ്പെടുകയുണ്ടായി വർക്കല വർക്കല ആ ഒരു സ സ്ഥലം പിന്നെ ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പുളിമാത്ത് പുളിമാത്ത് എന്നുള്ള ഒരു സ്ഥലമാണ് സോ ഈ ഒരു സ്ഥലത്ത് ശവകല്ലറുകൾ കണ്ടെത്തുകയുണ്ടായി പുളിമാത്ത് തിരുവനന്തപുരം ഓക്കെ ഇനി മറയൂർ ഗ്രാമം ഇടുക്കി ജില്ലയിലുള്ള മറയൂർ ഗ്രാമം ദേവികുളം താലൂക്കിലാണ് ഈ ഒരു മ മറയൂർ ഗ്രാമമുള്ളത് സോ അവിടെ കൊടും കല്ലറുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ സോ മറയൂർ ഗ്രാമത്തിലും ഈ ഒരു മെഗാലിത്തിക് കൾച്ചർ കണ്ടെത്തുകയുണ്ടായി ഓക്കെ സോ ഇതൊരു ബറിയൽ കൾച്ചറാണ് ആ ഒരു സ്ഥലങ്ങളിൽ മെയിനായിട്ട് വറക്കല്ലത്തുരത്തിൻ്റെ സമീപത്തും അതുപോലെ തന്നെ പുളിമാത്ത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പുളിമാത്ത് എന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മറയൂർ മറയൂർ എന്നുള്ള വില്ലേജിലും ഈ ഒരു ഗ്രാമത്തിൽ കൂടും കല്ലറുകളും അതുപോലെ തന്നെ കല്ലറകളുള്ള പല സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇനി അതുകൂടാതെ ഉടുമ്പഞ്ചോല താലൂക്കിലെ ഉടുമഞ്ചോല താലൂക്കിലെ കല്ലാർ പട്ടം കോളനിയിൽ ഓക്കെ സോ ഉടുമഞ്ചോലയും ഇടുക്കി ഉള്ളതാണ് ഉടുമ്പൻചോല ഈ ഒരു മഹാശിലാവശിഷ്ടങ്ങളായിട്ടുള്ള കല്ലറുകളൊക്കെ അവിടെയും കണ്ടെത്തിയിട്ടുണ്ട് കല്ലാർ പട്ടം കോളനി ഉടുമഞ്ചോല ഇനി ഇടുക്കി ജില്ലയിൽ ഒരു കല്ലറുകളും കൊടും കല്ലറുകളും കാണപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് വണ്ടി വണ്ടിപ്പെരിയാർ ഓക്കെ സോ പിരിമേട് താലൂക്കിലുള്ള വണ്ടിപ്പെരിയാർ എന്നുള്ള സ്ഥലത്തും ഈയൊരു മഹാശിലായുഗത്തിൻ്റെ സംസ്കാരത്തെ രീതികൾ ഒക്കെ കാണപ്പെട്ടിട്ടുണ്ട് കല്ലറുകളും കൊടും കല്ലറുകളും ഒരു മേഖലയിലും കാണപ്പെട്ടിട്ടുണ്ട് ഇനി ഈ ഒരു മഹാശിലാ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ മറ്റ് സ്ഥലങ്ങളാണ് പൂതംകര കുന്നത്തൂർ താലൂക്ക് അതുപോലെ തന്നെ കൊടനാട് കുന്നത്തൂർ താലൂക്കിൽ തന്നെയുള്ള കൊടനാട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മഹാശിലാ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് സോ മഹാശിലാ സംസ്കാരത്തിൻ്റെ ആ സമയത്ത് കണ്ടുകിട്ടിയ അവശിഷ്ടങ്ങളുടെ കൂടത്തിൽ താടി വളർത്തിയ പുരുഷന്മാരുടെയും അതുപോലെ തന്നെ പൂജയിലേർപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ മൺകോലങ്ങളും ഈയൊരു ഏരിയാസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പൂതം കര കുന്നത്തൂർ താലൂക്ക് അതുപോലെ തന്നെ കോടനാട് കുന്നത്തൂർ താലൂക്ക് ഓക്കേ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മേഖലയിൽ വർക്കല പുളിമാത്ത് അതുപോലെ തന്നെ കുന്നത്തൂർ താലൂക്ക് എന്നിവിടങ്ങളിലും മഹാശിലാസ്ഥാപനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മറയൂർ അതുപോലെ തന്നെ കല്ലാർപട്ടം കോളനി വണ്ടിപ്പെരിയാറ് എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു മഹാശില സ്മാരകങ്ങൾ നമ്മൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞു അതുകൂടാതെ ഇനി തൃശ്ശൂർ മേഖലയിൽ തൃശ്ശൂർ മേഖലയിലും ഈ ഒരു മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ കൂട്ടയായിട്ടും കൂട്ടമായിട്ടുമുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ളതായിട്ടുള്ളത് സ്ഥാപനങ്ങളും കണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളതാണ് പോർക്കളം പോർക്കളം അതായത് കുന്നംകുളത്തിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാശില സംസ്കാര കേന്ദ്രങ്ങളിലൊന്നാണ് പോർക്കളം എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു പോർക്കളം എന്നുള്ള ഒരു സ്ഥലത്ത് മെയിനായിട്ടും കാണപ്പെട്ട് കാണപ്പെട്ട ഒരു മേലെ മഹാശിലാ സ്മാരകങ്ങൾ കുടക്കല് അതുകൂടാതെ തൊപ്പിക്കല്ല് പിന്നെ പോർട്ട് ഹോൾ സിസ്റ്റ് അതായത് കല്ലറകൾ പോർട്ട് ഹോൾ സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലറകളെയാണ് ഉദ്ദേശിക്കുന്നത് കല്ലറകൾ ഇവയെല്ലാം കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള കേരളത്തിൽ കാണപ്പെടുന്ന മേജറായിട്ടുള്ള മഹാശില സ്മാരകങ്ങൾ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്കലയുണ്ട് പുളിമാത്തുണ്ട് അതുകൂടാതെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പെടുന്ന പൂതംകര കോടനാട് എന്നീ മേഖലകളുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ മറയൂറുണ്ട് കല്ലാർപട്ടം കോളണിയുണ്ട് വണ്ടിപ്പെരിയാറുണ്ട് പിന്നെ തൃശ്ശൂർ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ പോർക്കളം പോർക്കളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഗാലിത്തിക് സൈറ്റാണ് കോടക്കല്ല് പോർട്ട് ഹോൾ സിസ്റ്റം എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണപ്പെട്ടിട്ടുണ്ട് ഓക്കെ സോ വിച്ച് മീൻസ് ദാറ്റ് പ്പോൾ തൊപ്പിക്കല്ല് അതുപോലെ തന്നെ കുടക്കല് പിന്നെ കൊടും കല്ലറകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മേഖലയിലും കാണപ്പെട്ടിട്ടുണ്ട് ഇനി ഇതുകൂടാതെ മലബാർ പ്രദേശങ്ങളിലും പലയിടങ്ങളിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മലബാർ മേഖല അതുപോലെ തന്നെ ആനപ്പാറ ആനപ്പാറ മേഖലയിൽ പുളിച്ചിക്കല്ല് അരിയന്നൂർ മേഖലയിൽ തൊപ്പിക്കല്ല് ഓക്കേ ഇനി മലബാർ മേഖലയിലേക്ക് വന്നാലോ കുളുകൊല്ലൂർ അതുപോലെ തന്നെ കൊടയ്ക്കൽ ഇരിങ്കല്ലൂർ ചോക്കൂർ മഞ്ചേരി നിലമ്പൂർ സുൽത്താൻ ബത്തേരി പൂത്താടി തളിപ്പറമ്പ ഈ മേഖലകളിലെല്ലാം ഈ ഒരു മഹാശിലാ സ്മാരകങ്ങൾ പല രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജാർസ് വളരെ ഫേമസ് ആണ് തൃശ്ശൂർ ജാർസ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കുഴിച്ചെടുത്താണ് ഈ ഒരു തൃശ്ശൂർ ജാർസ് ജാർസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചാടികൾ അല്ലെങ്കിൽ കുടങ്ങൾ വലിയ കുടങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഇത് വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാരെ മൊത്തത്തിൽ എന്താ പറയുക ഈ കുടങ്ങളിൽ സംസ്കരിക്കാൻ തക്കതായിട്ടുള്ള വലിപ്പമുള്ള ജാറുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ സോ ഇതൊക്കെ മെയിനായിട്ടും ഈ ഒരു കേരളത്തിലെ മഹാശില സ്മാരകങ്ങളായിട്ട് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതുകൂടാതെ മലബാർ ഏരിയാസിലും നമ്മൾ ഒരുപാട് മഹാശില സംസ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ സോ അതാണ് ഞാൻ പറഞ്ഞത് കൊടുക്കൊല്ലൂർ അതുപോലെ തന്നെ കൊടക്കൽ ഇരിങ്ങല്ലൂർ അതുകൂടാതെ ചോക്കൂർ മഞ്ചേരി നിലമ്പൂർ സുൽത്താൻ ബത്തേരി പുത്താടി ദൻ തളിപ്പറമ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മലബാറിൽ മഹാശിലാ സ്മാരകങ്ങളുള്ള പ്രധാന സ്ഥലങ്ങളായിട്ട് കണക്കാക്കാം ഓക്കെ സോ ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളൊന്ന് വെക്കുക നമ്മൾ തിരുവനന്തപുരം മേഖലയിൽ പറഞ്ഞു വർക്കല പുളിമാത്ത് അതുകൂടാതെ കൊല്ലം മേഖലയിൽ പറഞ്ഞു കൊടനാട് അതുപോലെ തന്നെ പൂതങ്കര എന്നീ തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നെ ഇടുക്കി ജില്ലയിൽ മറയൂർ കലാർപട്ടം കോളനി ഉടുമ്പൻചോല താലൂക്കിലുണ്ട് അതുപോലെ തന്നെ പേരുമേട് താലൂക്കിൽ വണ്ടിപ്പെരിയാറുണ്ട് പിന്നെ പോർക്കളം തൃശ്ശൂരിലുള്ള പോർക്കളം വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ ആനപ്പാറ അരിയന്നൂർ അവിടെയൊക്കെ പുലിച്ചിക്കല്ല് തൊപ്പിക്കല്ല് അതുപോലത്തെ മഹാശിലാ സ്മാരകങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും കണ്ടെത്തിയ തൃശ്ശൂർ ജാറുകൾ ചാടികൾ അല്ലെങ്കിൽ ജാറുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മലബാർ ഏരിയാസിലും ഈ ഒരു മഹാശിലാ സ്മാരകങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് മഹാശിലാനിർമ്മിത ഗുഹകളാണ് ഓക്കെ റോക്കറ്റ് കേവ്സ് ശിലർമിത ശില നിർമ്മിത ഗുഹകൾ ഗുഹകൾ ഓക്കെ സോ കേരളത്തിൽ പലയിടത്തു നിന്നും മഹാശിലാ മഹാശിലാസ്മാരകങ്ങളായിട്ടുള്ള ശിലാനിർമ്മിത ഗുഹകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും കണ്ട് കിട്ടിയിട്ടുണ്ട് സോ ഈ സ്ഥലങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക തൃശ്ശൂർ മലബാർ ഏരിയാസിലാണ് മെയിനായിട്ടും ഈ ഒരു ശിലാനിർമ്മിത ഗുഹകൾ അതായത് റോക്കറ്റ് കേവ്സ് കാണപ്പ് കണ്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂര് അതുപോലെ തന്നെ കണ്ടനാശ്ശേരി കക്കാട് പോർക്കളം എയാൾ അതുപോലെ തന്നെ കട്ടക്കമ്പൽ ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് എന്താ പറയുക മഹാശ റോക്കറ്റ് കേവ്സ് അതായത് ശിലാനിർബന്ധ ഗുഹകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു ഗുഹകളിൽ നിന്നും പോട്ടറി അയൺ ഇംപ്ലിമെൻറ്റ്സ് ഇവയെല്ലാം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് മെയിനായിട്ടും ഈ ഒരു ഭൂഗർഭ ഗുഹകളായിട്ടായിരിക്കും കാണപ്പെടുക അതായത് മേളിൽ ഒരു ചതുരാകൃതിയിലുള്ള ദ്വാരം ഉണ്ടാക്കിയിട്ട് അകത്തോട്ട് ഗുഹകൾ ഒരു രീതിയായിരുന്നു ഇവിടെയെല്ലാം ആയിട്ട് കാണപ്പെട്ടുകൊണ്ടിരുന്നത് സോ ഈ ഭൂഗർഭ അറകളിൽ അല്ലെങ്കിൽ ഗുഹ അറകളിൽ കാണപ്പെടുന്ന മൺപാത്രങ്ങൾ അതുപോലെ തന്നെ ഇരുമ്പായുധങ്ങൾ പോട്ടറി അയൺ ഇംപ്ലിമെൻറ്റ്സ് ഇവയെല്ലാം ഈ ഒരു റോക്കറ്റ് കേസ് അല്ലെങ്കിൽ ഗുഹകൾ ശരിക്കും പറഞ്ഞാൽ ശവ ശവകുടീരങ്ങളാണെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ഓക്കെ സോ അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ ഒരു പോട്ടറിയും അതുകൂടാതെ അയൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മലബാർ മേഖലയിലും കോഴിക്കോടിനടുത്തുള്ള ചേവയൂർ അതുപോലെ തന്നെ ചാത്തംപറമ്പ് ഫാറൂഖിനടുത്തുള്ള ചാത്തമ്പറമ്പ് എന്നീ മേഖലകളിലും ഒരു ശിലാനിർമ്മിത ഗുഹകൾ റോക്കറ്റ് കേവ്സൊക്കെ കാണപ്പെട്ടിട്ടുണ്ട് ഇനി വയനാട് മേഖലയിലുള്ള ഇടയ്ക്കൽ മല എടയ്ക്കൽ മല എന്നുള്ളതും വളരെ ഫേമസ് ആണ് ഇത് എന്തിനാണ് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗുഹാചിത്രങ്ങളും അതുപോലെ തന്നെ കൊത്തുപണികളും മിനുക്ക് പണികളും അതുപോലെ തന്നെ ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെയും ആനിമൽ പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണപ്പെടാൻ സാധിക്കും ഇടയ്ക്കൽ മല വയനാട് ജില്ലയിലുള്ള ഇടയ്ക്കൽ മലയിലാണ് അതായത് കൊത്തു പണികളിൽ തീർത്ഥ ഗുഹാ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അത് ഹ്യൂമൻ ഫിഗേഴ്സ് മാത്രമല്ല ആനിമൽ പെയിൻറിങ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതിനെയാണ് ആ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചരിത്രാതീത കാലത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന നായാട്ടു സംസ്കാരത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം നായാട്ടിൻ്റെ നായാട്ട് ചെയ്യുന്ന രീതികളും ഒക്കെ ഈ ഒരു റോക്ക് പെയിൻറ്റിങ്സായിട്ട് അവർ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഹ്യൂമൻ ഫിഗേഴ്സ് ആനിമൽ പെയിൻറ്റിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഇടയ്ക്കൽ മല വയനാട്ടിലുള്ള ഇടയ്ക്കൽ മല ഗുഹകളിൽ കാണപ്പെടാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു മെഗാലിത്തി കൾച്ചറിൽ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം സോ മെഗാലിത്തി കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാചീന സമയത്ത് അവർ നടത്തിക്കൊണ്ടു പോന്നിരുന്ന ഒരു ശവസംസ്കാര രീതിയാണ് ഈ ഒരു മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത് മെഗാലിത്തിക് മഹാശിലേനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കൾച്ചർ രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മെഗാലിത്തിക് എന്താണ് നമ്മൾ പറഞ്ഞു അതിൻ്റെ പല രീതികൾ പറഞ്ഞു ഡോൾമെൻസ് സിസ്റ്റ് അതുപോലെ തന്നെ കൂടക്കല്ല് തൊപ്പിക്കല്ല് അതുപോലെ തന്നെ നന്നങ്ങാടികൾ വലിയ കുടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു ഇനി മെഗാലിത്തിക് സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും കേരളത്തിൽ കാണപ്പെടുന്ന സൈറ്റ്സ് ഏതൊക്കെയാണ് വർക്കല പുളിമാത്ത് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള മരയൂർ ഉടുമ്പൻചോല വണ്ടിപ്പെരിയാറ് ദെൻ പൂതങ്കര കുന്നത്തൂർ താലൂക്കിലുള്ള പൂതങ്കര അതുപോലെ തന്നെ കൊടനാട് പിന്നെ പോർക്കളം പോർക്കളം തൃശ്ശൂർ ജില്ലയിലുള്ള പോർക്കളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുടക്കല്ല് തൊപ്പിക്കല്ല് അതുപോലെ തന്നെ പോർട്ട് ഹോൾ സിറ്റ്സ് എല്ലാം കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആനപ്പാറ അരിയന്നൂർ മേഖലകളിലും ഈ ഒരു തൊപ്പിക്കല്ല് കുടക്കല്ല് ഇതെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുടക്കല്ല് തൊപ്പിക്കല്ല് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഭീമകാരനായിട്ടുള്ളൊരു കൂണ് ആണെന്നേ തോന്നത്തുള്ളൂ കാരണം കൂണിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു കുടക്കല് തൊപ്പിക്കല്ല് ഒക്കെ ഇരിക്കുന്നത് സോ ഈ ഒരു കൂണിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് തൊപ്പിക്കല്ല് കുടക്കല് ച്ചെ എന്നൊക്കെ വിളിക്കുന്നത് ഇനി തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും കണ്ടെത്തിയ തൃശ്ശൂർ ജാറുകൾ ജാറുകൾ എന്ന് പറഞ്ഞാൽ എന്താ ചാടികൾ അല്ലെങ്കിൽ കുടങ്ങൾ ഓക്കെ സോ വലിയ വലിപ്പോ ഉള്ള കുടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ദേ മലബാർ മേഖലയിലും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു ചരിത്രാതീത കാലത്തെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു മഹാശിലാ മഹാശിലാസ്മാരകമാണ് ശിലാനിർമ്മിത ഗുഹകൾ ഓക്കെ സോ ഇതും ഈ ഒരു ബറിയൽ സിസ്റ്റത്തിനെയാണ് ഫോളോ ചെയ്യുന്നത് സോ ഈ ഒരു മഹാശില ശിലാനിർമ്മിത ഗുഹകൾ നമ്മൾ ഇവിടെയൊക്കെ കണ്ട് കാണപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലുള്ള ചൊവ്വനൂർ കണ്ടനശ്ശേരി കക്കാട് പോർക്കളം എയ്യാട് ദെൻ കാട്ടെമ്പൽ എന്നീ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോട്ടറി അതുപോലെ തന്നെ അയൻ ഇംപ്ലിമെൻസ് എല്ലാം ഈയൊരു ഭൂഗർഭാറുകളിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി മലബാറിൽ ചേവയൂർ ചാത്തമ്പറമ്പ അതുപോലെ തന്നെ ഇടയ്ക്കൽ മല വയനാട്ടിലുള്ള ഇടയ്ക്കൽ മല എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇത് കാണപ്പെട്ടിട്ടുണ്ട് ഇനി ഇടയ്ക്കൽ മലയിൽ നമ്മൾ എന്താ പറയുക ഈ ഒരു ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെ ആനിമൽ പെയിൻറിങ്സും എല്ലാം കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഓക്കെ സോ പ്രാചീന കാലഘട്ടത്തെപ്പറ്റി പറ്റി കേരളത്തിൻ്റെ പ്രാചീന കാലഘട്ടത്തെപ്പറ്റി പറ്റി ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന പോലെയല്ല പഠിക്കേണ്ടത് കാരണം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ പ്രോപ്പറായിട്ടുള്ളൊരു ഡിവിഷൻ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡിവിഷനിലൂടെയല്ല കേരളത്തിൻ്റെ ചരിത്രം കടന്നു പോയിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്ര ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാശിലായുഗം ഓക്കെ മെഗാലിത്തിക് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഓക്കെ സോ ഈ മെഗാലിത്തിക് പീരീഡിൽ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ മെഗാലിത്തിക് ടു മെഗാലയത്തിൽ കല്ലറകൾ മഹാശില കല്ലറകൾ സ്മാരകങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ സൂചിപ്പിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ പഠിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചരിത്രാതീത കാലത്തെ പറ്റിയിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ പറയപ്പെടുന്ന ചരിത്രകാരന്മാര് പറയപ്പെടുന്ന കാര്യങ്ങൾ ഓക്കെ സോ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംഘകാലത്തെ കേരളമാണ് ഓക്കെ സോ സംഘം പീരിയഡിലുള്ള കേരളത്തിൻ്റെ ഒരു നാട്ടുരാജ രാജ്യങ്ങളുടെ ഒരു ഡിവിഷനും കാര്യങ്ങളും ഒക്കെയാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത് അത് ആ മറ്റൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നിങ്ങൾ ഈ കേരള ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഈയൊരു ലൊക്കേഷൻസ് അതായത് എവിടെയൊക്കെയാണ് ഇത് കാണപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക കാരണം ഇത് പ്രിലിം ആയിട്ടാണ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇനി മെയിൻസിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിൽ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ സോ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് പ്രിപ്പയർ വെൽ